ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ചാനലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം എനിക്കറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയുന്ന എൻ്റെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. അല്ലാത്ത സംഭവങ്ങൾ കുറവാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി അതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റും. ബ്രാൻഡ് ചൂസ് ചെയ്യാൻ എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ബ്രാൻഡ് വരണേന്നുള്ളത് ഞാൻ പറയാം. ആരെങ്കിലും മെയിൽ ത്രൂ ആയിരിക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ കോളായിട്ടായിരിക്കും വിളിക്കുന്നത്. എൻ്റെ ഞാൻ അന്വേഷിക്കും എന്താണ് സംഭവം, എൻ്റെ ചാനലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണോ എന്നുള്ളത് ഞാൻ ആദ്യമേ അന്വേഷിക്കും. അത് കഴിഞ്ഞ് ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് നോക്കും, എന്താണ് അത്യാവശ്യം നന്നായിട്ടുള്ളതാണോ എന്നുള്ളത് നോക്കും. ഇപ്പോൾ ബ്യൂട്ടി പ്രോഡക്റ്റിൻ്റെ കാര്യം കേട്ടോ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ വന്നിട്ട് അതിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റ് ഞാൻ അവരോട് ഞാൻ ആദ്യമേ തന്നെ ഒരു എഗ്രിമെൻ്റ് പോലെ അയക്കും, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നോക്കണം, അതിന് ശേഷം മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാനൊരു റിവ്യൂ ഇടാം. പക്ഷേ ആ പ്രോഡക്റ്റ് എനിക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ അത് മോശമായിട്ട് ഇടാറില്ല. കാരണം മേ ബി എനിക്ക് വർക്ക് ചെയ്ത് വേറൊരാൾക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീഗ്രേഡ് ചെയ്ത് ഇടാറില്ല. എനിക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യില്ല. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് അങ്ങനെ ഞാൻ നോക്കി ട്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ റിവ്യൂ, അതിന് ശേഷമാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഞാൻ ഓക്കെ ആണെങ്കിലാണ് വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ. വെരി ഗുഡ്. സ്ത്രീ എന്ന രീതിക്ക് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചുരുക്കിയൊന്ന് പറയാമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ മാരീഡ് ആയിട്ടുള്ളവർ ചെയ്യണത് വളരെ കുറവായിരുന്നു, അല്ല സോറി, മാരീഡ് അല്ലാത്തവർ ചെയ്യണത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ എൻ്റെ വീട്ടുകാരെയാണ് കൂടുതൽ ചീത്ത വിളി കേട്ടിട്ടുള്ളത്. ഇവളെന്തിനാണ് ഇങ്ങനെ, അങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ വരാറില്ലല്ലോ കൂടുതലും. ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ വരുമ്പോഴേക്കും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ മെയിൽ കൈമുള്ള കൂട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഇപ്പോൾ ബ്രാൻഡ്സൊക്കെ വരാണെന്നുണ്ടെങ്കിലും നമുക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും മെയിൽസിനാണ് കുറച്ചും കൂടി കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കണതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ വീട്ടുകാരായിരുന്നു കൂടുതൽ ചീത്ത വിളിക്കുക, എന്ന് ഇങ്ങനെ ഒരു പെൺകുട്ടീനെ ഇങ്ങനെ നിങ്ങൾ പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അനുവദിക്കണം, എന്താണ് ഇവർക്ക് ഇനി കല്യാണം കഴിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്ഷ്വൽ രീതിയിലുള്ള കമൻസും അങ്ങനെ നമ്മളെ ഭയങ്കര ഡിഗ്രേഡ് ചെയ്യണ രീതിയിലുള്ള കമൻസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ല. ഇപ്പോൾ അതൊക്കെ നമ്മൾ കേട്ട് കേട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ഉണ്ണിമായ അനൽ, എന്ത് ബ്യൂട്ടി പ്രശ്നങ്ങൾക്കും ഉണ്ണിമായയുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും മിന്നം താരമായ ഉണ്ണിമായയെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു.